ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജു എക്സാം ടിപ്സ്. ഇന്ന് ഞാൻ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത് സൈക്കോളജിയിൽ നിന്നാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. സൈക്കോളജി അത്ര വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല, വളരെ രസകരമായും ലളിതമായും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് സൈക്കോളജി. ഇവിടെ ഞാൻ നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഡോക്ടർ കെ. ശിവരാജൻ എഴുതിയ വിദ്യാഭ്യാസത്തിൻ്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിഎഡ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൻ്റെ മലയാള വേർഷനും ഇംഗ്ലീഷ് വേർഷനും ലഭ്യമാണ്. ഏത് വേർഷനിൽ പഠിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം, സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ചയും വികാസവും. എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ രൂപത്തിലും ഭാവത്തിലുമുള്ള വർധനവാണ് വളർച്ച. ഘടനയിലും ശാരീരികമായും മാറ്റമുണ്ടാക്കുന്നു. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ രൂപത്തിലും ഭാവത്തിലുമുള്ള വർധനവ്, ശാരീരികപരമായും ഘടനാപരമായും ഉണ്ടാകുന്ന മാറ്റമാണ് വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് വികാസം. പരിപക്വത എന്ന് പറഞ്ഞാൽ മെച്യുരേഷൻ. അപ്പോൾ എന്താണ്, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഗുണത്തിലുള്ള വർധനവാണ് വികാസം എന്ന് പറയുന്നത്. വികാസം എന്ന് പറഞ്ഞാൽ ഗുണത്തിലുള്ള വർധനവാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ശാരീരികപരമായും ഘടനാപരമായിട്ടുള്ള വർധനവാണ് വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മസ്തിഷ്കം വളരുന്നു, ബുദ്ധി വികസിക്കുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പ്രായത്തിൽ നമ്മുടെ പേരൻസ് നമ്മോട് പറഞ്ഞിട്ടുണ്ടാകും, പോത്തുപോലെ വളർന്നിട്ടും എന്നെ കൊണ്ട് 5 പൈസക്ക് ഗുണമില്ല എന്ന്. അത് തന്നെയാണ് പോത്തുപോലെ വളരുക എന്നുള്ളത് എന്താണ് വളർച്ചയും, 5 പൈസക്ക് ഗുണമില്ല എന്നുള്ളത് വികാസമായിട്ടും നമുക്ക് പറയാം. വളർച്ച എന്നത് നമുക്ക് കാണാൻ പറ്റും, അളക്കാൻ പറ്റും. എന്നാൽ വികാസം എന്നത് നമുക്ക് അളന്നു നോക്കാനൊന്നും പറ്റൂല. വികാസം എന്താണ്, പടിപടിയായിട്ട് വ്യക്തിയെ പക്വതയിലേക്കാണ്, പരിപക്വതയിലേക്കാണ് എത്തിക്കുന്നത്. അവരുടെ ഗുണത്തിലാണ് മാറ്റമുണ്ടാവുക. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ശാരീരികപരമായ മാറ്റം പ്ലസ് മാനസിക പ്രക്രിയയും കൂടി ചേർന്നതാണ് വികാസം. വികാസം ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്നു. ശിശുവികാസം ആഹാരത്തിൻ്റെ പോഷക ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വളർച്ച ഇല്ലാതെയും വികാസം സാധ്യമാണ്. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ വികാസത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ച് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് അപ്പം എന്താ, ആളിങ്ങനെ കിടക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ ആളുകൾക്ക് അയാൾക്ക് ഒന്ന് അറിയാനോ ഒന്ന് ചലിക്കാനോ പോലും ഒന്നും കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ വികാസം എന്താ, അപകടങ്ങളൊക്കെ, അപകടങ്ങളും അസുഖങ്ങളും ഒക്കെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ വളർച്ച ഇല്ലാതെയും വികാസം സാധ്യമാണ്. വികാസം ഇങ്ങനെ പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു വ്യക്തിയുടെ. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ്, ഫേമസ് മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള നിക്ക്, അവരൊക്കെ എന്താണ്, നിക്കിന് കയ്യും കാലും ഇല്ല, എന്നിട്ടും അദ്ദേഹം എന്താണ് വേൾഡ് അറിയപ്പെടുന്ന ഒരു എന്താ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വികാസം എന്നതെന്താണ്, പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അവരുടെ ഗുണത്തിലാണ് വർധനവുണ്ടാവുക. ഇനി അടുത്തതാണ് വികസന തത്വങ്ങൾ, ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾസ്. ഇതിൽ ഒന്നാമത്തേതാണ് വികാസം പാരമ്പര്യത്തെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ജന്മനാ ലഭിക്കുന്നത് എന്താണോ അതാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് ക്രോമസോമുകളുടെ ജീൻസിൽ കൂടി മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയും മാതാവിൻ്റെ പോലത്തെ കണ്ണ്, ഹെയറ്, സ്കിന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ സ്വഭാവ സവിശേഷണങ്ങളും കുട്ടികൾക്ക് ലഭിക്കും. എന്നാൽ എന്താ, നമുക്ക് നമ്മുടേതായ സ്വന്തം അഭിരുചികൾ, താല്പര്യം, മനോഭാവം, അതൊക്കെ എന്താണ് നമ്മൾ വളരുന്ന സാഹചര്യത്തിൽ കൂടി നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. ബുദ്ധി, അഭിരുചികൾ, അഭിഭാവങ്ങൾ, സംസ്കാരം എന്നിവ എന്താണ് സാഹചര്യത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി അടുത്ത പ്രിൻസിപ്പിളാണ് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, മെച്യുരേഷൻ ആൻഡ് ലേണിംഗ്. എന്താണ് പരിപക്വത? ബാഹ്യ ശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയം നടക്കുന്ന വികസനത്തെ പരിപക്വനം എന്ന് പറയുന്നു.
അതായത് എന്താണ് പുറത്തെ ഒരു പ്രേരണ കൂടാതെ ഇല്ലാതെ സ്വയം ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ് മെച്ചുരേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാരമ്പര്യമായിട്ട് എന്താണ് മാതാപിതാക്കളുടെ കുറേ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ലഭിക്കും, അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് മെച്ചുരിറ്റി ആയിട്ട് മാറുന്നത്. സ്വഭാവവിശേഷങ്ങളുടെ അനാവരണമാണ് പരിപക്വനം. അതായത് എന്താ എല്ലാ സ്വഭാവങ്ങളോടും കൂടി ചേർന്നതാണ് മെച്ചുരേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പഠനം എന്നത് എന്താണ്? പരിശീലനം കൊണ്ടും പരപ്രേരണ കൊണ്ടും നേടിയെടുക്കുന്നതാണ്. പഠനം എന്നുള്ളത് നമ്മളെന്താണ് പരിശീലനം കൊണ്ടും പരപ്രേരണ കൊണ്ടാണ് നമ്മൾ പഠനം നേടിയെടുക്കുന്നത്. വായിക്കുക, എഴുതുക, കാറോടിക്കുക, നീന്തുക എന്നിവ ഉദാഹരണമാണ്. ഉൾക്കാഴ്ചയിലും പെരുമാറ്റ രീതിയിലും അറിവിലും അഭിരുചിയിലും സ്വാധീനത്തിലും വർണ്ണവിവേചനത്തിലും മറ്റു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പഠനം മൂലമാണ്. പരിപക്വനത്തെ ആശ്രയിച്ചാണ് പഠനം നടക്കുന്നത്. ഓരോന്നിനും ഓരോ പഠന അനുകൂല നിമിഷമുണ്ട്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് വികസനം ക്രമീകൃതവും അനുസ്യൂതവും സഞ്ചിത സ്വഭാവത്തോടും കൂടിയുള്ളതാണ്. അതായത് വികസനം എന്നാണ് ക്രമീ ഒരു ഓർഡറിലും അതുപോലെ തന്നെ പരസ്പര ബന്ധമുള്ളതുമാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ ഓരോ വേർഡുകളും നമ്മൾ അങ്ങനെ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രിൻസിപ്പിൾ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് വികസനം ക്രമീകൃതവും അനുസ്യൂതവും സംഗീത സ്വഭാവത്തോടും കൂടിയതുമാണ്. ആദ്യമാദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് അനന്തരം വികാസം സാധ്യമാകുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചെറിയൊരു കുട്ടി മലർന്ന് കിടന്ന് ആദ്യം കൈ കൊട്ടും, കൈ കൊട്ടിയിട്ട് ആ പിന്നെ എന്താണ് കൈ കുത്തി മുട്ടുകുത്തും, മുട്ടുകുത്തിയിട്ട് നിൽക്കാൻ തുടങ്ങും, നിന്നിട്ടാണ് നടക്കാൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിലാണ് എന്താണ് പരസ്പര ബന്ധത്തോടു കൂടി ഒരു ഓർഡറിലാണ് വികാസം സാധ്യമാകുന്നത് എന്നാണ് പറയുന്നത്. വികസനം ക്രമീകൃതവും അനുസ്യൂതവും സംഗീത സ്വഭാവത്തോടും കൂടിയുള്ളതാണ്. ഇനി നാലാമത്തെ പ്രിൻസിപ്പിളാണ് വികസനം നിയതമായ സംരൂപങ്ങളെ പിന്തുടരുന്നു എന്നുള്ളത്. അതായത് വികസനം എന്താണ് ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മളൊരു ഡീപ്പായിട്ട് ഇതിനെന്താണെന്ന് വിശദീകരിച്ച് പഠിക്കൊന്നും വേണ്ട. ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നാലാമത്തെ പ്രിൻസിപ്പിളാണ് വികസനം നിയതമായ സംരൂപങ്ങളെ പിന്തുടരുന്നു എന്നുള്ളത്. ഇതിൽ പിന്നെ സഫാല കൊടൽ നിയമവും പിന്നെ പ്രോക്സിമോ ഡിസ്ട്രോ നിയമമൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അടുത്തതിൽ വീഡിയോയിൽ പഠിക്കുന്നതാണ്. അതായത് വികസന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ അത് നമ്മൾ പറയും എന്താണ് പാദത്തിൽ ശിരസിൽ നിന്ന് പാദത്തിലേക്കുള്ള വളർച്ച, അതാണ് സഫാല കൊടൽ നിയമം. അത് നമ്മൾ പിന്നെ വേറെ ഇതിൽ പഠിക്കാം. അപ്പോൾ നാലാമത്തെ പ്രിൻസിപ്പിള് വികസനം നിയതമായ സംരൂപങ്ങളെ പിന്തുടരുന്നു. അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ കയ്യോ കാലോ മൊത്തമായ അല്ലാതെ വിരലുകൾ മാത്രം ചലിപ്പിക്കാൻ സാധ്യമില്ല. ആദ്യം തന്നെ കയ്യോ ഒന്നിച്ച് ചലിപ്പിക്കും, പിന്നെയാണ് എന്ത് വിരലുകൾ ഓരോന്നായിട്ട് ചലിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, ജനറൽ ടു സ്പെസിഫിക്. ആറാമത്തെ പ്രിൻസിപ്പിൾ എന്താണ് വികസനം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. ഇപ്പോൾ ചെറിയ പ്രായത്തിലെ വളർച്ച തന്നെയാണ് നമുക്ക് വലുതാകുമ്പോൾ ഉണ്ടാകുന്നത് അല്ല, അതെന്താണ് പിന്നെ അങ്ങനെ വളർച്ച കുറച്ചായിട്ട് ഒരു ഇതിലെത്തിപ്പെടും. അപ്പോൾ ശൈശവത്തിൽ വളർച്ച കൂടുതലാണ്. വികസനം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കായികം, ഭൗതികം, വൈകാരികം, സാമൂഹിക എന്നീ വികസനങ്ങൾ എല്ലാം പരസ്പരാശ്രയമുള്ളവയാണ്. ആറാമത്തെ പ്രിൻസിപ്പിൾ വികസനം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. ഇനി ഏഴ് വികസനം പ്രവചനീയമാണ്. വികസനം പ്രവചനീയമാണ്. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കണമെന്നുള്ള കണക്കുണ്ട്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒരു ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നടക്കാൻ തുടങ്ങേണ്ടതാണ് എന്നൊക്കെ. അതെന്താ നമ്മുടെ പ്രവചനമാണ്. അപ്പോൾ എന്താണ് വികസനം എന്നുള്ളതാണ് പ്രവചനീയമാണ്. ഇതിൽ പിന്നെ പഠിക്കാനുള്ളത് വ്യക്തിത്വ വികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണ് എന്ന് എന്താണ് ഹേവിങ് ഹെസ്റ്റ് പ്രസ്താവിക്കുന്നു. ഹേവിങ് ഹെസ്റ്റ് വ്യക്തിത്വ വികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണ് എന്നുള്ളത് ഹേവിങ് ഹെസ്റ്റിൻ്റേതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നൊരു പ്രമേയമുണ്ട്. അതിലെന്താണ് അതിൽ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള പാഠപദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നും അവരുടെ പഠനാനുകൂല നിമിഷം ഏതായിരിക്കുമെന്നും അധ്യാപകരെ ഉത്ബോധിപ്പിക്കുന്നു. ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കിനെ കുറിച്ച് നമുക്ക് പിന്നെയും പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.